എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ട്രെയിൻ യാത്രയാണ്. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 14,115 അടി മുകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് പൈക്സ് പീക്ക് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ്റെ മുകളിലേക്കാണ് ഈ ട്രെയിൻ കൊണ്ടുപോകുന്നത്. ഈ സുന്ദരക്കുട്ടപ്പൻ്റെ ഉള്ളിലാണ് നമ്മളിനി കയറി പോകാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് കൂട്ടത്തിൽ പോരുക. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രെയിൻ യാത്രയിൽ പോയി ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഗ് റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഡിപ്പോ എന്നൊക്കെ പറയുന്ന സംഭവം. ഇവിടെയാണ് നമ്മൾ വരുന്നത് ട്രെയിൻ കയറാനായിട്ട്. ടിക്കറ്റൊക്കെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ തന്നെ എടുത്തായിരുന്നു. പിന്നെ ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്, ഇവിടുത്തെ പാർക്കിംഗ് ഫ്രീ അല്ല കേട്ടോ. അപ്പം നമ്മൾ പാർക്കിങ്ങിനും സെപ്പറേറ്റ് ആയിട്ട് പൈസ കൊടുക്കണം. അതിൻ്റെ പരിസരത്തൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതുപോലത്തെ ഒരു ട്രെയിനിലാട്ടോ നമ്മൾ കയറി പോകാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ റെയിൽവേ ട്രാക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടോ, നമ്മളുടെ സാധാരണ റെയിൽവേ ട്രാക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. കാരണം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പല്ല് പോലെയുള്ള ഒരു സംഭവമുണ്ട്. അതാണ് ഈ ട്രെയിനിൻ്റെ അടിയിലുള്ള കോഗ് വീൽസായിട്ട് കണക്റ്റായി ഇതിനെ ഈ മല കയറാനായിട്ട് സഹായിക്കുന്നത്. അതായത് ഇപ്പം ഞാൻ പെട്ടെന്ന് മനസ്സിലാനായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ വീഗാലാൻഡ് അതുപോലെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്ലൈഡ് പോലെയുള്ള സാധനത്തിൻ്റെ മുകളിലേക്ക് കയറി പോകുന്ന, അതായത് വയ അട്രാക്ഷൻ ഇങ്ങനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ല, എന്നിട്ട് മുകളിൽ ചെന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ആ പ്രിൻസിപ്പിളാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഇതിനകത്തൊക്കെ നിറയെ സ്നോ കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ ട്രെയിൻ പോകുന്നതിന് മുന്നേ ഒരു സ്നോ ബ്ലോവർ പോയി അത് ക്ലീൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടോ. ട്രെയിനിൻ്റെ അകം ഇങ്ങനെയാണ്, രണ്ട് സീറ്റ് ഇപ്പുറത്ത്, മൂന്ന് സീറ്റ് ഇപ്പുറത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ട്രെയിനിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം. ഇത് 1891 ജൂണിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. ലോകത്തിലെ തന്നെ ഹയസ്റ്റ് റാക്ക് റെയിൽവേയും ലോങ്സ്റ്റ് കോഗ് റെയിൽവേ എന്നാണ് പറയുന്നത്. എനിക്കൊന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ലോങ്സ്റ്റ് കോഗ് റെയിൽവേ ആയിരുന്നു തോന്നുന്നു. അതായത് ഇതിനകത്തൊരു കണ്ടക്ടറുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ഓരോ സ്ഥലം എത്തുമ്പോഴും കണ്ടക്ടർ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഹിസ്റ്റോറിക് സിഗ്നിഫിക്കൻസും അപ്പുറത്ത് കാണുന്ന വെജിറ്റേഷൻ, അതിൻ്റെ മരങ്ങൾ, ഏത് ടൈപ്പിലുള്ള മൃഗങ്ങളാണ് കാണുന്നത്, പിന്നെ ഓരോ മലകൾ, അതിൻ്റെ പീക്ക്, അതിൻ്റെ ഹയസ്റ്റ്, ഇത് അങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ ആ സ്ഥലം എത്തുമ്പോൾ അവരിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ശരിക്കും നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളി അവതരിപ്പിച്ചത്, എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ ട്രെയിൻ പോകുന്നത് 25 miles per hour പറഞ്ഞത്. ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു, 230 അത് 250 എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അത്രയാണ് ഇതിൻ്റെ ട്രെയിൻ കപ്പാസിറ്റി. പക്ഷേ കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഭയങ്കര മനോഹരമായ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലനിരകളും മരങ്ങളും പച്ചപ്പും ഭയങ്കര പ്രകൃതിരമണീയമായ ഒരു കാഴ്ചയായിരുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം ഇത് അടച്ചിട്ടേക്കുമായിരുന്നേ. കാരണം ഇവിടെ ഇവർ ഒത്തിരി റിപ്പയർ നടത്തുമായിരുന്നു. പിന്നെ ഈ മലയുടെ മുകളിലുള്ള വിസിറ്റർ സെൻ്ററും കഫേയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ അത് റീഓപ്പൺ ചെയ്തേ ഉള്ളൂ. അപ്പം നമ്മളിപ്പം ദേ ട്രെയിനൊക്കെ ഇറങ്ങി മലയുടെ മുകളിലെത്തിയിട്ടോ. 14,115 സമുദ്രനിരപ്പിൽ നിന്ന് അത്രയും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സുഖമായിട്ട് ഒന്നും അറിയാതെ ഒരു ട്രെയിനിൽ കയറി ഇങ്ങോട്ട് പോകുന്നു. ട്രെയിനിലല്ലാണ്ട് അഡ്വഞ്ചറസ് ആയിട്ട് ട്രക്കിങ്ങൊക്കെ ചെയ്തും അല്ലാതെ ഡ്രൈവ് ചെയ്തും ഇവിടെ വരാട്ടോ. പക്ഷേ വിൻ്ററിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇത് അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ മാപ്പാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മളുടെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ 1891 ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിസിറ്റർ സെൻറ്ററിൻ്റെ റൂയിൻസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണത്. കുറേയൊക്കെ നശിച്ചു പോയി. ഇവിടെ നമുക്ക് ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു 3.5 മണിക്കൂറിൻ്റെ ഒരു പരിപാടിയാണിത്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിയുമ്പം 1 മണിക്കൂർ എടുത്തു ഞങ്ങളിവിടെ വരാനായിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു 50 minutes to 1 hour ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് തരും. അപ്പോൾ ഈ കാണുന്ന കേട്ടോ വിസിറ്റർ സെൻറ്റർ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് നല്ല തിരക്കായിരുന്നു, കാരണം ഈ ട്രെയിനിൽ വന്ന എല്ലാവരും തന്നെ കോഫി കുടിക്കാനും എല്ലാത്തിനും പോയായിരുന്നു. ഇവിടുത്തെ ഡോണറ്റ് ഭയങ്കര ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിന് പോകുന്നതിന് മുന്നേ പ്രിപ്പയർ ചെയ്തപ്പോൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഡോണറ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ലൈനൊക്കെ നിന്ന് ഞങ്ങളുടെ കുറേ സമയം പോയായിരുന്നു. അപ്പോൾ അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല.
പിന്നെ ഈ വിസിറ്റേഴ്സ് സെൻറ്ററിൻ്റെ അകത്താണെങ്കിലും കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്, പല ടൈപ്പിലുള്ള മൗണ്ടൻ റേഞ്ചിനെ പറ്റി, ഈ നമ്മുടെ പൈക്സ് പീക്കിൻ്റെ ഹാബിറ്റാറ്റ്, അവിടുത്തെ മൃഗങ്ങൾ, കാലാവസ്ഥ എങ്ങനെ വന്നു, അതിൻ്റെ ഹിസ്റ്ററി, എന്തൊക്കെ മരങ്ങൾ, എന്തൊക്കെ മണ്ണ്, എന്തൊക്കെ സോയ, അങ്ങനത്തെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ജിയോഗ്രഫി അല്ലെങ്കിൽ ബയോളജിയൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് കുറേ ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. വിസിറ്റർ സെൻറ്ററിൻ്റെ ചുറ്റും ഒരുപാട്, അതായത് എല്ലാ കോർണറിലും എല്ലാ വശത്തേക്കും തന്നെ വ്യൂ പോയിൻറ്സ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇതുപോലെ ഇങ്ങനെ റെയിൽ കിട്ടി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് നല്ല മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു, ഈ പൈക്സ് പീക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലെ വൺ ഓഫ് ദ ഫേമസ്റ്റ് ഒരു പേട്രിയോട്ടിക് സോങ്ങാണ് അമേരിക്ക ദ ബ്യൂട്ടിഫുൾ. അത് എഴുതിയത് ഈ പൈക്സ് പീക്കിനെ പറ്റിയാണ് അത് എഴുതിയത്. ഇവിടെ വന്നിട്ടാണ് ആ ഒരു ഇൻസ്പിറേഷനിലാണ് ആ പോയം എഴുതിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഫേമസ് ആണ് ഈ സ്ഥലം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ട്രെയിനിൻ്റെ ഓൺറെഡി കേൾക്കുന്നുണ്ട്, അത് ഞങ്ങൾക്കുള്ള സിഗ്നലാണ് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പയ്യെ ട്രെയിനിലേക്ക് നടക്കുവാണ്. അങ്ങനെ ട്രെയിനിൽ കയറി തിരിച്ച് ഇനി മല ഇറങ്ങി നമ്മൾ പോകുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. But two massive springs at the bottom to catch a runaway train.